മുംബൈയിൽ നിന്ന് വന്നവരാണെങ്കിൽ ജാവോ എന്ന് പറയണം റൈറ്റ് അപ്പോൾ ബ്ലെസ്ലി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലെസ്ലി പുറത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടോ ഞാൻ ഇവിടെ വന്ന് ചില ആൾക്കാരുടെ തഗ് ഡയലോഗ്സ് അടിക്കും ഇത് എടുത്ത് ബി ജി എം ഇട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ബ്ലെസ്ലി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ ബ്ലെസ്ലി വന്നത് സത്യം മാത്രം പറയുന്ന ബ്ലെസ്ലി ഇതിന് ശേഷം എനിക്ക് ആൻസർ തന്നാലും മതി ഓക്കെ ഇതുപോലെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വളരെ കാൽക്കുലേറ്റഡ് ആയി ഇവിടെ വന്ന് ഡയലോഗ്സ് അടിക്കും ആ ഡയലോഗ്സ് മാസ് ബി ജി എം ഇട്ട് പുറത്ത് പോകണമെന്ന് നിനക്കറിയാം അത് പോകുന്നുണ്ടെന്ന് പോലും ബിക്കോസ് അത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് നിനക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാർക്കും മനസ്സിലാവത്തില്ല നിനക്കും എനിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലാവും എന്ന് നിനക്കറിയാം റൈറ്റ് ബ്ലെസ്ലി ദാറ്റ് ഈസ് വെരി ചീപ്പ് ചീപ്പ് ഗെയിം അത് ഭയങ്കര ചീപ്പ് ഗെയിമാണ് ഈ ഡയലോഗ്സൊക്കെ നീ പറഞ്ഞിരിക്കുന്നത് ആൾക്കാരെ താഴ്ത്താൻ വേണ്ടിട്ടാ അല്ലാതെ മാസാവാൻ വേണ്ടിട്ടല്ല നിന്റെ അടുത്ത് പറയാനുള്ളത് സിനിമ ഡയലോഗ് എല്ലാം തൂക്കൊണ്ടിരാം ഞാനും കുറെ സിനിമ കണ്ടു തന്നെയാണ് ഇവിടെ വന്നത് പിന്നെ അവസാനം കണ്ട സിനിമ ഒരു ഭീഷ്മ എന്ന് പറയുന്ന സിനിമയാണ് ഇവിടെ ആരെങ്കിലും മുംബൈക്കാരുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത് പിന്നെ ഈ ഷോ എന്താണെന്ന് എനിക്കറിയില്ല 7 ദിവസം എനിക്ക് സമയമായിട്ടുള്ളൂ ഇതിൽ പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു സിനിമയോ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്യാനും പ്ലാൻ ചെയ്തേയുള്ളൂ എനിക്ക് കൂട്ടുകാരന്മാർ പുറത്തുണ്ട് അവരിത് ചെയ്യുമെന്ന് ഞാൻ ഊഹിക്കും എന്നിട്ട് നിനക്ക് ഞാൻ ഇട്ടുതരാ ചെയ്ത് അങ്ങനെ വർക്കായോ അത് എയറായോ എന്ന് പോലും എനിക്കറിയില്ല നീ എനിക്ക് അതിന് റീപ്ലൈ തന്നേക്ക് മനസ്സിലായി അത് എയറായെന്ന് നിന്റെ നീ എന്നോട് പറഞ്ഞു അതെ അപ്പൊ നിന്റെ എക്സ്പ്രഷൻ ഞാൻ ഊഹിച്ചു കേട്ടിട്ടുണ്ടോ പുറത്ത് നീ എന്നോട് മൂവിയിലെ ഡയലോഗ് കേട്ടിട്ടുണ്ടോ മുംബൈ ആൾക്കാരുണ്ട് നീ ഈ വീട്ടില് ഇവിടുന്ന് മുംബൈയിലുള്ള ഒരാളെ എവിക്റ്റ് ആയി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അറിയില്ല അവിടെ ക്യാമറ ഒന്നും ഞാൻ അറിയില്ല ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള ഡയലോഗ് ഞാൻ ഇവിടെ ജയിലിൽ ഈ ഫസ്റ്റത്തെ വീക്കിൽ ജയിലിൽ വെച്ച് ആലോചിച്ച ഡയലോഗ് അവിടെ പ്ലാൻ ചെയ്ത് ഫസ്റ്റത്തെ വീക്ക് പ്ലാൻ ചെയ്ത സാധനമാണ് 42-ാമത്തെ വീക്കിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു ഓക്കെ അപ്പൊ ഞാൻ ഇട്ട് തന്നു നീ തന്നു അത് നിന്റെ കഴിവുകേടാണ് ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഇതുപോലെയാണ് നീയും ഇല്ല സെയിം വേ നിന്നെ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഈ വഴിയാണ് ബാക്കിയുള്ള ആൾക്കാരെ ചവിട്ടി തേക്കാൻ എസ്പെഷ്യലി അവര് ഈ വീട്ടിൽ നിന്ന് അവർക്ക് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ആയി ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോ പോലും അവരുടെ മനസ്സിൽ അപ്പോ അവര് പുറത്ത് പോകാനുള്ള നഷ്ടബോധമല്ല നീ അപ്പോഴും തഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അവിടെ നീ ആ ചിരിക്കോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയാ നീ ചിരിച്ചു അത് ബ്ലെസ്ലി അല്ല ഈ സമൂഹം മെസ്സേജ് ഇതൊന്നും നീ അല്ല ബ്ലെസ്ലി ഞാൻ പുറത്തൊരു കണ്ടന്റ് മേക്കർ ആണ് സോ എനിക്കറിയാം പുറത്തെന്ത് കിടക്കും അകത്തെന്ത് കിടക്കുന്നു അപ്പൊ എനിക്ക് അതെനിക്ക് ചിന്തിച്ച് ചെയ്യാൻ പാടില്ല ദിവസങ്ങളോളം ഇരുന്ന് ചിന്തിച്ച് എന്റർടൈൻമെന്റ് ആവോ എനിക്ക് മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാനേ എനിക്കറിയുള്ളൂ ചേട്ടാ